മനുഷ്യന്മാർ അടിച്ചു കൊല്ലുന്ന കണ്ടിട്ടില്ലേ? ഒന്നും കാണാൻ കഴിയില്ല, കണ്ടാലും നാലീസ് ഉറങ്ങാനും കഴിയാറില്ല. നിരപരാധികളെ അടിക്കുക, പ്രഹരിക്കുക, എന്നിട്ട് അത് ഒരുത്തം ഫോട്ടോ എടുക്കുകയാണ്. അതതിന്റെ അത്ഭുതം, ഫോട്ടോ എടുക്കുകയാണ്. അത് എത്ര വലിയ കുറ്റമാണ്! ഒരു തിന്മയെ തടയേണ്ടടുത്ത് ആ തിന്മയെ ഒപ്പിയെടുക്കുകയാണ്, എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ചിലരുടെ ഹോബി അതാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു ബുദ്ധി കൊടുക്കട്ടെ. മനുഷ്യത്വം നഷ്ടപ്പെട്ട നാക്കാലികൾ എന്ന് പറയാൻ വയ്യ, ഇരുകാലികളാണ്. പക്ഷേ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾ ആരും തന്നെ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നിടത്ത് പോയി നിൽക്കരുത്. പ്രതിരോധിക്കാൻ ചെല്ലാം, രക്ഷപ്പെടുത്താൻ ചെല്ലാം, പക്ഷെ കാണാൻ വേണ്ടി കാണികളായി നിൽക്കരുത്. ആ കൊല്ലപ്പെടുന്ന ആള് അക്രമത്തിന് വിധേയമായിട്ട് മരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ അധികം സംഭവിക്കുന്നത്, അനീതി അനുഭവിക്കുകയാണ്, അക്രമത്തിന് വിധേയമായിട്ടാണ് അയാൾ മരിക്കുന്നത്, ആ കാഴ്ച കാണാനാണ് നിങ്ങൾ വട്ടം കൂടി നിൽക്കുന്നതെങ്കിൽ, ആ കൊലപാതകം ചെയ്ത ആളുകളിലേക്ക് അള്ളാഹുവിന്റെ ദേഷ്യമിറങ്ങും, അള്ളാഹുവിന്റെ കോപമിറങ്ങും. ലോകരക്ഷിതാവ് കൊടുത്ത ജീവൻ ഒരു നിരപരാധിയെ ആരെങ്കിലും അങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ടെങ്കിൽ പടച്ചിദംബുരാന്റെ കോപം ഇറങ്ങും അവരിലേക്ക്. അവർക്ക് കിട്ടുന്ന കോപത്തിന്റെ കൂടെ നിങ്ങൾക്കും അതിൽ അള്ളാഹുവിന്റെ കോപമിറങ്ങും. നിങ്ങൾ കാണികളായി കയ്യും കെട്ടി നിൽക്കാനാണ് പോയി നിന്നതെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലരുതേ. നിങ്ങൾക്കവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? നിങ്ങൾ കാണികളായി നിൽക്കരുത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അദാബ് വരുമ്പോൾ കാണികളായി നിൽക്കുന്നവർക്കും അത് വരുന്നുണ്ട്. ആ തിന്മ നിങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തവരുടെ കൂടെ നിൽക്കുന്നവൻ അത് ചെയ്യുന്നവനെ പോലെ തന്നെയാണ്. അതാണ് വിഷയം.